നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിലെ കുറച്ച് ടിഎൻടികളാണ് ഗൈസ്. വ്യത്യസ്തമായ നിങ്ങളുടെ കമ്പ്യൂട്ടറുകളെ ചൂഷണം ചെയ്യാൻ സാധിക്കുന്ന വളരെ നികൂട്ടകരമായ ചില ടിഎൻടിയും അതിൻ്റെ മോഡുകളെ കുറിച്ചാണ് നമ്മളത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും മാസ്റ്റർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കുറച്ച് ടിഎൻടികളാണ്, അതായത് പലതരം ടിഎൻടികളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് സ്റ്റാർട്ടഡ്. ഗൈസ്, അപ്പോൾ നമുക്ക് സാധാരണ ടിഎൻടി പൊട്ടിക്കാം ആദ്യം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എന്താ ഒരു ബേസിക് ഐഡിയ നമുക്ക് മനസ്സിലാവും. നമുക്കിപ്പോൾ എവിടെ എവിടെയെങ്കിലും ഞാൻ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് നമുക്ക് ഈ സാധാരണ ടിഎൻടി ഇത് പൊട്ടിക്കാം. ഇത് അയ്യോ, അത് അതല്ല ഗൈസ്, സോറി. ഇതാണ് ഗൈസ് നമ്മുടെ സാധാരണ ടി എൻ ഡി. ഡിഫോൾട്ടായിട്ട് ഗെയിമിൽ വരുന്ന ടി എൻ ഡി ആണ് ഈ മുയലിനാരോട് കൊണ്ട് പോ മുയിലേ പോ. ഇനി നമുക്കതിനെ ക്രാക്ക് ചെയ്യണം. അതിനായിട്ട് തന്നെ പേരൊന്ന് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ യൂസ് ചെയ്ത് നമുക്കിതിനെ പൊട്ടിക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഒന്ന് സാധാരണ ഉള്ള ഒരു ടി എൻ ഡി ആണിത്. ഇതിൻ്റെ ടെക്സ്റ്ററൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാനൊരു പാക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ടെക്സ്റ്ററൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. മീൻസ് അത് കത്തുന്നുണ്ട്, നമുക്ക് ഇന്നിട്ടൊന്ന് മാറി പോവാം. ഓക്കെ, ഇത്രയും വളരെ ചെറിയ രീതിയിലുള്ള ഒരു എഫക്റ്റാണ് നമുക്ക് ആ ഒരു ടി എൻ ഡി കൊണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് ടി എൻ ഡി മോഡുകൾ പരിശോധിക്കാം. അതായത് ടി എൻ ഡി മോഡുകൾക്ക് എന്തുമാത്രം ആഘാതം ഈ ഒരു എന്താ ഈ മോഡുകൾ ഈ തറയിൽ സാധിക്കാൻ പറ്റും, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്കിപ്പോൾ കുറച്ചുകൂടെ ഒരു ക്രാക്കിങ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആഘാതം മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഇവിടെ പൊട്ടിക്കാം. അതാകുമ്പോൾ വലിയ കുഴിയും ഒന്നുമില്ലല്ലോ. നമ്മളിവിടെ ആയിട്ടാണ് നമ്മുടെ ഒന്നാമത്തെ ടി എൻ ഡി പൊട്ടിക്കാൻ പോകുന്നത്. ടി എൻ ഡിയുടെ പേര് പിങ്ക് ടി എൻ ഡി. പിങ്ക് ടി എൻ ഡി എന്നുള്ള പേര്. നമുക്കതൊന്ന് ക്രാക്ക് ചെയ്യാം ഗൈസ്, എന്താണെന്ന് നോക്കാം. നമുക്കിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ഗൈസ്, ഇതിൽ നിന്ന് മാലപ്പടക്കം പോലെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. അയ്യോ അയ്യോ, ഓക്കെ. ഗൈസ്, അത് ഇങ്ങനെ ഒരു ടി എൻ ഡിയിൽ നിന്ന് പല ടി എൻ ഡികളായി ഉയർന്നു പോയി പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള ഒരു സാധനമാണ്. അതായത് എനിക്ക് അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. നമുക്ക് മറ്റേ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അടുത്തതാണ് സീനായത്. അപ്പോൾ പിങ്ക് ടി എൻ ഡി അല്ല, സോറി, പിങ്ക് ടി എൻ ഡി ആണ് നമ്മൾ പൊട്ടിച്ചത്. നമുക്ക് ക്രാക്ക് ചെയ്യാം. ഗൈസ്, പിങ്ക് ടി എൻ ഡി അല്ല, സാധനം മാറിപ്പോയി. ഗൈസ്, പിങ്ക് ടി എൻ ഡി ആണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത്. പിങ്ക് ടി എൻ ഡിയുടെ കലാവിരുന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതാണ് ഗൈസ് പിങ്ക് ടി എൻ ഡി. ഇനി നമുക്ക് സ്പാർക്ലർ ടി എൻ ഡി പരിശോധിക്കാം. നിങ്ങളത് കണ്ടെന്നറിയില്ല, നേരത്തെ നമ്മൾ കാണിച്ചതായിരുന്നു, പക്ഷേ അതിന് കുറച്ച് നേരെ വിശദമായിട്ട് കാണാൻ പറ്റിയില്ല. സോ സ്പാർക്ലർ ടി എൻ ഡി ഇതാണ് ഇല്ല മണ്ടയിലോട്ട് പോയിട്ട് പൊട്ടുന്നെന്ന് തോന്നുന്നു. യെസ് ഗൈസ്, കണ്ടോ, ഇതുപോലെ ഒരുപാട് സാധനം വട്ടത്തിൽ വരുന്നുണ്ട്. ആ അയ്യോ, എൻ്റെ മണ്ടയിലോട്ട് വീഴും. ആ വീണ സാധനം തറയിൽ വന്ന് വീഴുമ്പോഴേ അത് പൊട്ടിത്തെറിക്കും. ഇതാവണം നോക്കിക്കോ. ഗൈസ്, കണ്ടോ, ഇത് വീണ ഓരോ ഇടത്തും ക്രാക്കാവും. അതാണ് സ്പാർക്ലർ ടി എൻ ഡി എന്ന് പറയുന്നത്. സോ പിങ്ക് ടി എൻ ഡി കട്ടിയും പവർ കുറവായിരുന്നു സ്പാർക്ലർ ടി എൻ ഡിക്ക്. നമുക്ക് ഫൗണ്ടെയിൻ ടി എൻ ഡി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് ക്രാക്ക് ചെയ്യാം. ഫൗണ്ടെയിൻ ടി എൻ ഡി കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ദൂരോട്ട് മാറിയിരിക്കാം, എന്താണെന്ന് അറിയില്ല. ഓ ഗൈസ്, എൻ്റെ മോനെ, വിഷയം സാധനം. ഓ, ഇതൊരു വട്ടത്തിന് അത് മൊത്തത്തിൽ പൊളിയുന്നതാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഇതുപോലുള്ള ഒരു വലിയ സ്ഥലത്ത് നിന്ന് പൊട്ടിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. നമുക്ക് ഒന്നുകൂടെ അത് ക്രാക്ക് ചെയ്യാം, കാരണം നല്ലൊരു രസമുണ്ട് അത് പൊട്ടുന്നത് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് താഴേക്ക് ഇറങ്ങിയിരിക്കാൻ നിന്നിട്ട് അപ്പോൾ ഇത് വീഴുന്നത് കാണാൻ പറ്റും. അതെ ഗൈസ്, കണ്ടോ, ഇവിടെ തന്നെ ഇവിടെ നോ, കണ്ടോ, ആ സാധനം പോകുന്നുണ്ടോ. ടി എൻ ഡികൾ ഇങ്ങനെ എല്ലാം പൂത്തിരി കറങ്ങുന്നത് പോലെ പോയി തറയിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് വന്ന് വീഴുന്നുണ്ട്. അവിടെ നിന്ന് അത് പൊട്ടുന്നതാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. സോ വളരെ നല്ലൊരു ടി എൻ ഡി ആയിരുന്നു, നല്ല കാണാനൊക്കെ നല്ല സുഖമുണ്ട്. അപ്പോൾ കൊള്ളാം ഗൈസ്, ആ ടി എൻ ഡിക്ക് അത്യാവശ്യം നല്ല പവർ ഉണ്ടായിരുന്നു. നമുക്കിനി ജെയ്സർ ടി എൻ ഡി പരിശോധിക്കാം. നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ ടി എൻ ഡി അല്ല, അഞ്ചാമത്തെ ടി എൻ ഡി ആണ് ഗൈസ് ഇത്. നമുക്കൊന്ന് ക്രാക്ക് ചെയ്യാം. ജെയ്സർ ടി എൻ ഡിയുടെ പവർ എന്താണെന്ന് നോക്കാം. ഗൈസ്, ഇത് ഓക്കെ. എന്താ സംഭവിക്കുന്നതെന്നും അറിയാൻ വരുന്നില്ല. ഇതില്ല പൂത്തിരി പോലുള്ള സാധനം തന്നെയാണ് ജെയ്സർ ടി എൻ ഡി. വലിയ വ്യത്യാസമൊന്നും, പക്ഷേ കുറച്ചുകൂടെ പവർ ഉണ്ടെന്ന് തോന്നുന്നു ജെയ്സർ ടി എൻ ഡിക്ക്. അല്ലാതെ വലിയ വ്യത്യാസമൊന്നുമില്ല എനിക്ക് തോന്നുന്നു. ഒന്നുമില്ല ഗൈസ്, ഓക്കെ, സീനില്ല. ഓക്കെയാണ്, കറക്റ്റാണ്.
ഇനിയാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഡി എൻ ഡി വരാൻ പോകുന്നത്. എല്ലാവരും ലൈക്ക് അടിക്കുക. അയ്യോ എന്റെ പി സി. ഓക്കെ, എല്ലാവരും ലൈക്ക് അടിച്ചോളാം. കാരണം ഈ ഒരു ടി എൻ ഡി ആണ് മൈൻക്രാഫ്റ്റിലെ ഈ മോഡലിലെ ഏറ്റവും പവർഫുൾ പി സി, അല്ല സോറി പവർഫുൾ ടി എൻ ഡി. സോ അതിനു മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലിങ്ങനെ അമൃതം മറക്കണ്ട. പിന്നെ വരുന്ന ലൈക്ക് ബട്ടനാണ്, ലൈക്ക് ബട്ടൺ. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് കുറെ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് അൾട്ടിമേറ്റ് ടി എൻ ഡി, ഒ എം ജി അൾട്ടിമേറ്റ് ടി എൻ ഡി എന്ന് പറഞ്ഞ സാധനമാണ് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത്. എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്നോ ഒരു പിടുത്തവുമില്ല. എന്തും സംഭവിക്കാം. ഇൻ കേസ് എൻ്റെ പി സി റെഡി ആവും എന്ന് തോന്നുന്നത് ഇപ്പോൾ നമുക്ക് ഫോൺ എടുത്ത് ആംബുലൻസിനെ വിളിക്കാം ഗൈസ്. കാരണം ഏത് നിമിഷവും ഇതിനെ ആശുപത്രി കൊണ്ടുകൊണ്ട് വരും. നമുക്ക് ക്രാക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, അത് പൊട്ടിയിട്ടുണ്ട്. പള്ളി എന്റെ മോനെ, എന്തായത്? ആഹാ, ഓഹോ, ഇതുവരെ തീർന്നിട്ടില്ല. ആ ഓക്കെ, ഇപ്പൊ ഏശം തീർന്നിട്ടുണ്ട് ഗൈസ്. പോളിസാധനം വിഷയം. ഇത് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഒരു ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നതോ ഇല്ല മല, നമുക്ക് ആ മലയെ തന്നെ ഈ ഒരു ടി എൻ ഡി ഉപയോഗിച്ചുകൊണ്ട് ഡിസ്ട്രോ ചെയ്യാൻ പറ്റും എന്നാണ് ഇത് ഉണ്ടാക്കിയവർ പറയുന്നത്. സോ ഗൈസ് നമുക്കത് ട്രൈ ചെയ്യാം. നമുക്ക് ആഴത്തിലേക്ക് പോകുന്നു, ആഴത്തിലേക്ക് പോയിന്നിട്ട് ഈ ടി എൻ ഡി അതിനകത്തിട്ട് കൊടുക്കുന്നു. ഇതെല്ലാം കൂടി പെട്ടി പെരുകി പൊട്ടിത്തെറിച്ച് പണ്ടാരമടങ്ങി അവിടെ തന്നെ രണ്ടെണ്ണം വെച്ച് കൊടുക്കാം ഒരു ബലത്തിന്. ഓക്കെ ഗൈസ്, പള്ളേ ഞാനത് പെട്ടുപോയി. അയ്യോ ലാഗ് ലാഗ് ലാഗ്, ക്രാഷ് ആയില്ല. ഓ ഓ ആയിസ്, ഗെയിം ക്രാഷ് ആയിട്ടോ, ഗെയിം ക്രാഷ് ആയിരിക്കുകയാണ്. ആ ഓക്കെ, ശരിയുണ്ട് പള്ളേ. ഓ മോനെ വിഷയം. ഐസ് നിങ്ങൾ ഇതിന് മുമ്പ് ഈ ഒരു ഇതുവരെ പൊട്ടി തീർന്നില്ല കേട്ടോ, ഇപ്പൊ പൊട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു. ഓക്കെ, നിങ്ങൾ ആദ്യം ഈ കണ്ട മലയാണോ ഗൈസ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്? എല്ലും കൂടെ ആയി, എല്ലു പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ഇതാണ് ഗൈസ്, ഇത് നമുക്ക് വെള്ളത്തിനടിയിൽ ടെസ്റ്റ് ചെയ്യാം. ഈ സാധനം വെള്ളത്തിനടിയിൽ എന്തുമാത്രം വീര്യമുണ്ട് എന്ന് നമുക്ക് വെള്ളത്തിനടിയിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം കണ്ടുപിടിക്കണം. ഇതൊക്കെ വെള്ളമാണ്, പക്ഷേ ആഴമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ട്രൈ ചെയ്യാത്തത്. നമ്മൾ അതുമില്ല, അവിടെ വെള്ളമുണ്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ ടെസ്റ്റ് ചെയ്യാം എന്താണ് ഇതിലെ അവസ്ഥ എന്നുള്ളത്. വെള്ളത്തിനടിയിൽ ഇത്രയും വീര്യം കാണുമ്പോൾ നമ്മുടെ ആ മല മുഴുവനായും പണി തീർന്നു കഴിഞ്ഞു. കാരണം അത്രമാത്രം പവർഫുള്ളായിരുന്നു ഗൈസ് നമ്മളെ ഈ ഒരു ക്രാക്ക് ചെയ്ത സാധനം. നമുക്ക് ഈ വെള്ളത്തിനടിയിലേക്ക് പോവാം എന്നിട്ട്. ഓ ഗൈസ് നല്ല ആഴമുണ്ട്, നമുക്കിവിടെ ടി എൻ ഡി വയ്ക്കാം. സോ ഗൈസ് അത് കത്തിയിട്ടുണ്ട്, നമുക്കിനി വേഗം മേളിലേക്ക് പോവാം. ഓക്കെ, വെള്ളത്തിനടിയിൽ എന്തിട്ടുണ്ട്, നമുക്ക് വെള്ളത്തിനടിയിൽ. ഓ എൻ്റെ പള്ളി, പള്ളി. ഓ ആഹാ, ഗൈസ് വെള്ളത്തിനടിയിൽ നിന്ന് ഒരു ഇതുമില്ല. കാരണം പൊട്ടിയാൻ പൊട്ടാൻ പറഞ്ഞ ഈ സാധനം പൊട്ടിയിരിക്കും. അങ്ങനത്തെ ഒരു സാധനമാണ് ഗൈസ്. എന്തായാലും വെള്ളത്തിനടിയിൽ ഇപ്പോൾ മീനുകളൊക്കെ ചത്ത് പോങ്കി കത്തുന്നില്ല. ആ കുറേ മീനുകളെ ചത്ത് ഗൈസ്, നമുക്ക് കാണാൻ പറ്റുന്നില്ല അടിയിൽ എന്താ സംഭവിച്ചതെന്ന്. പക്ഷേ വെള്ളത്തിനടി കണ്ടോ, അതിനകത്തുള്ളതായിരിക്കാം. വെള്ളത്തിനടിയിലും ഈ ഒരു സാധനത്തിന് ഒരു പഞ്ഞവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഈ കണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതേപോലുള്ള അടുത്ത ഡി എൻ ഡി വീഡിയോകൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. സോ നമുക്കിനി ഇതുപോലുള്ള ടി എൻ ഡി വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ഈ ബോംബയുടെ പൊട്ടിക്കഴിഞ്ഞ ശേഷം വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ ഒരുപാട് സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. സോ ഗൈസ് അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ, മാസ്റ്റർ ഡ്രില്ലർ സൈനിങ് ഔട്ട്.